സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളിലേക്ക് ആദ്യം പോകാം. ഇന്നത്തെ രോഗികളുടെ എണ്ണം ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് വാർത്താസമ്മേളനമായി നൽകുന്നില്ല, പകരം വാർത്താക്കുറിപ്പായാണ് വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ആർ അജയഘോഷ് ചേരുന്നു. അജയഘോഷ്, ഇന്ന് 2479 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് രോഗബാധയുടെ ജില്ലകൾ തിരിച്ചുള്ള കണക്ക്? സുജയ, ഇന്നലെ 1553 ഇന്നിപ്പോൾ 2479 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ 2716 പേർ രോഗമുക്തി നേടിയതായിട്ടും റിപ്പോർട്ടിലുണ്ട്. അതായത് ഏറ്റവും അധികം പേർ രോഗമുക്തി നേടിയ ദിവസമാണ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി വരുന്ന രണ്ടാഴ്ച വലിയ മാറ്റം, അതായത് കോവിഡ് കണക്കുകൾ വലിയ കൂടുതലുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് തന്നെയാണ് നമുക്ക് ഇന്നിപ്പോൾ കണക്ക് വരുന്നത്. പക്ഷേ 2716 പേർ രോഗമുക്തി നേടി എന്നുള്ള വിവരം വരുന്നുണ്ട്. ഇതിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. 477 തിരുവനന്തപുരം ജില്ലയിലെ കണക്ക്. എറണാകുളത്ത് 274, കൊല്ലത്ത് 248, കാസർഗോഡ് 236, തൃശ്ശൂർ 204, കോട്ടയം മലപ്പുറം ജില്ലകളിൽ 178 പേർ വീതം, കോഴിക്കോട് ജില്ലയിൽ 167, പത്തനംതിട്ടയിൽ 141, കണ്ണൂർ 115, ആലപ്പുഴ 106, വയനാട് 84, പാലക്കാട് ജില്ലയിൽ 42 പേര്, ഇടുക്കിയിൽ 29. ഇതാണ് ഇന്നത്തെ ജില്ല തിരിച്ചുള്ള കണക്ക്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2-3 ദിവസത്തെ ഒരു കണക്ക് ഒഴിച്ചാൽ തിരുവനന്തപുരം വലിയ കണക്കായിരുന്നു. ഇന്ന് വീണ്ടും അത് തിരിച്ച് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ കണക്കിലേക്ക് തന്നെ പോവുകയാണ്. 11 മരണങ്ങളാണിന്ന് കോവിഡ് 19 മൂലം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 31 മരണമടഞ്ഞ തൃശ്ശൂർ വടക്കാഞ്ചേരി സ്വദേശി റാഫേൽ 78 വയസ്സ്, മലപ്പുറം ഒളവറ്റൂർ സ്വദേശിനി ആമിന 95 വയസ്സ്, മലപ്പുറം കടമ്പാട് സ്വദേശി മുഹമ്മദ് 73 വയസ്സ്, കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി അബ്ദുൾ റഹ്മാൻ 60 വയസ്സ്, കണ്ണൂർ വളപട്ടണം സ്വദേശി വാസുദേവൻ 83 വയസ്സ്. ഓഗസ്റ്റ് 30 മരണമടഞ്ഞ കണ്ണൂർ ആലക്കോട് സ്വദേശി സന്തോഷ് കുമാർ, തിരുവനന്തപുരം അമരവള സ്വദേശി രവിദാസ്, കൊല്ലം കല്ലുംതാഴ സ്വദേശി ബുഷ്ര ബീവി, തിരുവനന്തപുരം വിഴിഞ്ഞ സ്വദേശി ശബരിയാർ, തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി സുലജ, തൃശ്ശൂർ പൊങ്ങനങ്കോട് സ്വദേശി ഷിബിൻ എന്നിവരാണ് മരണമടഞ്ഞത്. ഇതോടെ ഔദ്യോഗികമായിട്ട് സംസ്ഥാനത്തെ മരണനിരക്ക് 326 വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ നെഗറ്റീവ് സമ്പർക്കത്തിലൂടെ ആണ് ഏറ്റവും കൂടുതൽ. 2255 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെയാണ് രോഗം ഉണ്ടായിരിക്കുന്നത്. അതിൽ 149 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 463, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, തലസ്ഥാന ജില്ലയിലാണ് സമ്പർക്കത്തിലൂടെ ഏറ്റവും കൂടുതൽ രോഗബാധ ഉണ്ടായിരിക്കുന്നതാണ്.